ഇന്ന് പകൽക്കാലം ഒരു അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവാക്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 13:14-16, 13-15. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 14-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്ന വേദവാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കടന്നു വന്നത്. പ്രത്യേകമായിട്ട് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സെർവൻഹുഡ്, ദാസ്യത്വം എന്നുള്ള ഒരു വിഷയത്തിൽ നിന്ന്, ഒരു ശുശ്രൂഷ എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് 1, 2, 3 കാര്യങ്ങൾ മാത്രം നിങ്ങളെ സൂചിപ്പിക്കുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിലേക്ക് കർത്താവായ യേശു കടന്നു വന്നപ്പോൾ, താൻ പെസഹ പെരുന്നാളിൻ്റെ തൊട്ട് മുൻപിൽ നിന്നുകൊണ്ട് താൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ പോകുന്നു എന്ന് യേശു മനസ്സിലാക്കുകയും, എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ കഴിച്ചതായിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിൻ്റെ മുൻപിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ പ്രത്യേകമായിട്ട് കർത്താവായ യേശു അവരോടുകൂടെ പെസഹ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചെയ്തതായിരിക്കുന്ന ഒരു ശുശ്രൂഷ അത്താഴത്തിൽ നിന്ന് യേശു എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം മാറ്റിവെച്ച് ഒരു തുവത്തെടുത്ത് അരയിൽ ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനായിട്ടിടയായിത്തീർന്നു. ആ ഒരു സംഭവം പത്രോസ് പറയുണ്ടായി, കർത്താവേ ഞാൻ നിന്നെ ഒരിക്കലും നിന്നെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുണ്ടായി, നീ എന്നോട് നിന്റെ കാൽ ഞാൻ കഴുകാഞ്ഞാൽ എനിക്ക് നിന്നോടുകൂടെ പങ്ക് ഉണ്ടാകുകയില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം കൂടെ നമ്മളത് മനസ്സിലാക്കേണ്ടത് വളരെ അനുഗ്രഹമാണ്. യഹൂദന്മാരുടെ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിഥിയായിട്ട് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അതിഥിയെ സ്വീകരിക്കുന്നത് ആദ്യമായിട്ട് അവരുടെ കാലുകൾ കഴുകിയാണ് അവരെ അകത്തോട്ട് കയറ്റുന്നത്. കർത്താവായ യേശു ഒരു പരീശൻ്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ ആ പരീശൻ്റെ വീട്ടിൽ ചെയ്യാതിരുന്നത് ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചെയ്തത് യേശു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരീശനോട് യേശു ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഞാൻ കടന്നു വന്നു, നീ എനിക്ക് വെള്ളം തന്നില്ല കാല് കഴുകുവാൻ, നീ എന്നെ അത് വേണ്ട രീതിയിൽ സൽക്കരിക്കുവാനായിട്ട് ഇടയായിത്തിരുന്നാൽ ഇവളോ അത് ചെയ്യുവാനായിട്ട് ഇടയായിത്തിരുന്നു. അവരുടെ നാടിക്കതൊരു പാരമ്പര്യമായിരിക്കുന്ന കാലുകഴുകൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സാധാരണയായിട്ടൊരു കാലുകഴുകൽ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നത് ഒരു ആ വീട്ടിൻ്റെ യജമാൻ നല്ല പിന്നെയോ ആ വീട്ടിൽ യജമാനാൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദാസനായിരിക്കും, ഒരു സ്ലേവ് ആയിരിക്കും ഈ ജോലി ചെയ്യുവാനായിട്ടിടയായിത്തീരുന്നത്. സാധാരണ ഭവനത്തിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവരുടെ കാലുകൾ കഴുകി സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരാൽ നിയമിക്കപ്പെട്ട, യജമാനാൽ നിയമിക്കപ്പെട്ട ഒരടിമയാണോ ആ കാലുകൾ കഴുകി തുടച്ച് അകത്തേക്ക് കയറ്റുന്നുവെങ്കിൽ, ഇവിടെ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അരുമനാഥനാകുന്ന യേശു വെളിപ്പെടുത്തുന്നതാക്കിയ ചില പ്രധാനപ്പെട്ട സത്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കർത്താവായ യേശു തൻ്റെ അരുമ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനായിട്ടിടയായിത്തിരുന്നു. ആ കാലുകൾ കഴുകുന്നതിനെക്കുറിച്ച് കർത്താവ് കാലുകൾ കഴിയുന്ന ശേഷം യേശു ഇരുന്നിട്ട് യേശു ഇപ്രകാരം പറയുവാൻ ഇടയായിത്തിരുന്നു. ഒന്നാമത് പറഞ്ഞത്, കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ, ഒന്ന് മനസ്സിലാക്കണം, അതിനു മുമ്പ് കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഗുരുവെന്ന് പറയുന്നുണ്ട്, അപ്രകാരം തന്നെ ഞാൻ ആകിയാൽ അത് സത്യവുമാണ്. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം, കർത്താവേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്നെ കർത്തൃത്വം നടത്തുന്നവൻ എന്നുള്ളതാണ്, എന്നെ ഭരിക്കുന്നവൻ എന്നുള്ളതാണ്, എൻ്റെ മാസ്റ്റർ എന്നുള്ളതാണ് ആ വേടിൻ്റെ അർത്ഥമെങ്കിൽ, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനെ തൻ്റെ ശിഷ്യന്മാർ വിളിച്ച പേര് ഗുരുവെന്നാകുന്നുവെങ്കിൽ, മാസ്റ്റർ എന്നാകുന്നുവെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മാസ്റ്ററായിരിക്കുന്ന ഒരു യേശു ദാസനായിരിക്കുന്ന ഒരു ശിഷ്യൻ്റെ കാലുകൾ കഴുകുന്നതാണ് ഞാൻ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ലോകപ്രകാരം കാണുന്നതിന് വിരുദ്ധമായിട്ട്, ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ട് ലോകം പ്രവർത്തിക്കുന്നൊരു പ്രവർത്തനമല്ല, അതിന് വ്യത്യസ്തമായിട്ട് അരുമനാഥനാകുന്ന യേശു ഒരു യജമാനാകുന്ന ഒരു യജമാനായിരുന്ന ഒരു യേശു, ഒരു ഒരു കർത്തൃത്വം നടത്തുന്നവനാകുന്ന യേശു, താൻ ആരെ കർത്തൃത്വം നടത്തുവാൻ ഇടിയാകുന്നുവോ അവരുടെ കാലുകൾ യേശു കഴുകിയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ വാല്യൂ, ഒരിക്കൽ പോലും യേശു അവരുടെ കാലുകൾ കഴുകരുത്. കാരണം യേശു യജമാന,
യേശു അവരുടെ നാഥന, യേശു അവരുടെ ഗുരുവ. പക്ഷെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ആരെ കർത്താവേ എന്ന് വിളിച്ചുവോ ആ കർത്തൃത്വം നടത്തുന്നവൻ ദാസന്റെ കാലുകൾ കഴുകി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കർത്തൃത്വം നടത്തുന്നവൻ ദാസന്റെ കാല് കഴുകി. ഉന്നതത്തിൽ നിൽക്കുവാൻ ഇടിയായിത്തീർന്നവൻ താഴെയുള്ളവരുടെ കാലുകൾ കഴുകുവാനായിട്ട് ഇടിയായിത്തീർന്നു. ഇതിൽ കൂടെ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അരുമനാഥനാകുന്ന ദൈവരാജ്യത്തിലെ നിയമം എന്ന് പറയുന്നത് ഉച്ചനീചത്വങ്ങളല്ല. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ വിലയെന്ന് പറയുന്നത് ആ ശുശ്രൂഷയുടെ മുൻപിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അരുമനാഥനാകുന്ന യേശു മക്കോസ് 40:45 വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഇപ്രകാരം യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ വന്നിരിക്കുന്നത്. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പിപ്പാനല്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ശുശ്രൂഷിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്നത് ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ഒരു ബോസായി ഇരിപ്പാനല്ല, പകരം അവരുടെ ഒരു ദാസനായിട്ടായിരിപ്പാൻ അരുമനാഥനാകുന്ന യേശു ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണോ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അധികാരങ്ങൾക്ക് അനുസൃതമായിട്ട് എത്രത്തോളം ഉയർച്ചയിലേക്ക് ദൈവം ഉയർത്തിക്കൊണ്ടു പോകുമോ, ആ പത്തിയമാർഗ സമയത്തിൽ ലോകത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ അധികാരം വെളിപ്പെടുത്തുവാൻ തക്കണം ആഗ്രഹിച്ചുകൊണ്ട് അധികാരം വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതല്ല ആഗ്രഹിക്കുന്ന. അധികാരം വെളിപ്പെടുത്തുവാനല്ല, ആ തന്നിരിക്കുന്ന പദവി ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, എഫേസിലെങ്ങനെ നമ്മൾ ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇപ്രകാരം പഠിക്കുവാനിടയായിത്തീർന്നു. അവൻ ചിലരെ അപ്പൊസ്തലന്മാരാക്കി. എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ ആക്കിയത്? ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. ആരെ ശുശ്രൂഷിക്കേണ്ടതിന്? ദൈവം അവരെ ഭരമേൽപ്പിച്ച ആടുകളെ, ദൈവം അവരുടെ കരങ്ങൾ കൊടുത്തുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ ആക്കപ്പെട്ട പൊസിഷൻസാണ് സഭയിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു പാസ്റ്റർ ആയിരുന്നാലും, അത് നമ്മുടെ ചർച്ചിൻ്റെ വ്യവസ്ഥയിൽ നോക്കിയാൽ ഒരു സോൺ ലീഡർ ആയിരുന്നാലും, അല്ലെങ്കിൽ ഒരു സെൽ ലീഡർ ആയിരുന്നാലും, ഹൂവർ ഇറ്റ് മേ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാം ഒരു സെർവൻഹുഡിലേക്ക് നാം കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ മാത്രം ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ദാസൻ അപ്പോസ്തലനായി പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, തമ്മിൽ തമ്മിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇന്ന് പകൽക്കാലം ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ബോസായിട്ടിരിപ്പാനല്ല ദൈവം നമ്മെ ആരെയും കൊണ്ടുവന്നിരിക്കുന്നത്, പകരം ഒരു ദാസനെ പോലെ ശുശ്രൂഷിപ്പാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ദാസനെ പോലെ, ഒരു ദാസൻ്റെ താഴ്ക്കുന്ന മെൻറ്റാലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഒരു ദാസൻ്റെ ഒരു മെൻറ്റാലിറ്റി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തായിരിക്കും എനിക്കും നിങ്ങൾക്കും സംഭവിക്കുവാനായിട്ട് പോകുന്നത്. മൂന്ന് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ കമ്പി വാചകത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പോകാം. എന്തായിരിക്കും ഒരു സെർവൻഹുഡ്? അത് എന്തിലേക്ക് നമ്മെ നയിക്കുന്നു? ലോകപ്രകാരമുള്ള കണക്ക് നോക്കുമ്പോൾ ഒരു ഹീനമായിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ദൈവത്തിന് മുൻപാകെ അത് വിലപ്പെട്ടതാണ്. ഒന്നാമത്തെ പ്രത്യേകത, 1 തിമൊഥെയൊസ് ലേഖനം 3:13 വാക്യത്തിലെ കടന്നു വന്നാണ് ഒരു സെർവൻഹുഡ് നമ്മെ എങ്ങോട്ട് നയിക്കുമെന്നുള്ളത്, ഒരു ദാസ്യത്വം നമ്മെ എങ്ങോട്ട് നയിക്കുമെന്നുള്ളത് വായിച്ചാട്ട്. 1 തിമൊഥെ 3:13, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ, ഒന്ന് മനസ്സിലാക്കിയോണേ, നന്നായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരാകുന്നുവെങ്കിൽ, ഒരു മിനിസ്റ്റീരിയൽ വർക്ക് ശരിയായിട്ട് ചെയ്യുന്നുവെങ്കിൽ,
അത് ഏത് ജോലിയും ആയിക്കോട്ടെ, മറ്റുള്ളവർ മുമ്പിൽ വളരെ ഹീനമെന്നുള്ള ജോലിയായിരിക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇപ്പാരെ പറയുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല ഒരു നില പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ടാകും? ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശുശ്രൂഷ കൊണ്ട് എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ബെനിഫിറ്റാണ് ഒരു ഗുഡ് നെയിം. നമുക്കൊരു നല്ല പേര്, നമുക്ക് നല്ലൊരു നില. ശുശ്രൂഷയുടെ ധാരിക്കുന്ന ശുശ്രൂഷ എന്നുള്ളതല്ല പ്രധാനമായിട്ടുള്ളത്, ദൈവം നമ്മെ പരമേൽപ്പിച്ച് ധാരിക്കുന്നത് ഏത് ശുശ്രൂഷകളായി അത് എന്തുമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവഹിതത്തിന് വേണ്ടി ദൈവ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ലൊരു നില പ്രാപിക്കുവാനായിട്ടിടയായി തരും. അതൊരു നല്ല പേരിന് കാരണമാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകത്തിലേക്ക് നാം നോക്കിയാൽ, ദൈവമക്കളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു കസേര പിടിച്ചിടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി അത് സിൻസിയറായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്നവരാണെങ്കിലും പറയും ഹീ ഈസ് ഡൂയിങ് ഫെയ്ത്ത്ഫുൾ. അത് ഒരിക്കലും റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല പിന്നെയോ എനിക്കും നിങ്ങൾക്കും മാനിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷയുടെ വലിപ്പമല്ല, പിന്നെയോ ശുശ്രൂഷിക്കുവാനൊരു താല്പര്യമുണ്ടാകുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒരു മാന്യതയിലേക്ക് കടന്നു വരുവാനിടയായി തരും. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഉൽപ്പത്തി പുസ്തകം 24:13-14 നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പെൺകുട്ടി എലിയാസ് ആ വാതുക്കൽ, കിണറ്റിൻ്റെ വാതുക്കൽ നിൽക്കിയ ഒരു ദൗത്യമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ആ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ യജമാൻ്റെ മകന് ഒരു ഭാര്യ എടുക്കണം. എലിയാസ് ദൈവത്തോട് ചെയ്യുന്നൊരു ഉടമ്പടിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ കിണറ്റിൻ്റെ വാതുക്കൽ നിൽക്കിയ, വെള്ളം കോരുവാനൊരു കന്യക കടന്നു വരുമ്പോൾ അവളോട് ഞാൻ ചോദിക്കും, എനിക്ക് കുടിപ്പാൻ വെള്ളം തരണം. പക്ഷെ അവൾ തിരിച്ച് നോക്കി എന്നോട് പറയണം, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളോ ഞാൻ കോരിക്കൊടുക്കാം. നിങ്ങളത് മനസ്സിലാക്കുക, എന്ത് മെൻറ്റാലിറ്റിയാണ് എലിയാസ് തൻ്റെ യജമാൻ്റെ മകൻ്റെ ഭാര്യയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയിൽ കൂടെ എന്ത് ക്വാളിറ്റിയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം. ഒന്ന് മനസ്സിലാക്കാം, അന്നത്തെ കാലത്ത് വെള്ളം കോരുക എന്ന് പറഞ്ഞ് ഈസി ആയിരിക്കുന്ന കാര്യമല്ല. കിണറ്റിനകത്തിറങ്ങി ആ കുടവും കൊണ്ട് വെള്ളമെടുത്ത് മേളിൽ പൊക്കിക്കൊണ്ട് വരണം. ഈ ഒട്ടകത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കുടം കൊണ്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു സെർവൻഹുഡ് മാത്രമേ, ഒരു ദാസ്യം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഒരു ശുശ്രൂഷയുടെ ഒരു മെൻറ്റാലിറ്റി ഞാനൊന്ന് നോക്കിയുണ്ട്, എന്തുവാ ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇവളുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ, ഒരു മിനിസ്ട്രി അവളുടെ ജീവിതത്തിൽ, ഒരു മിനിസ്റ്ററുടെ ആറ്റിറ്റ്യൂഡ് അവളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം അവളെ ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി തന്നു. അവളെ കൊണ്ട് എവിടെ കൊണ്ടാക്കണം, ഏത് സ്ഥാനത്ത് കൊണ്ട് അവളെ നടണം, എവിടെ കൊണ്ട് അവളെ വെക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനറിയാമായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം കൊണ്ട് നടുവാനായിട്ടിടയായിത്തീർന്നു. ഒന്ന് മനസ്സിലാക്കിയോണേ, ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു ഫിലിപ്പോസിനെ കുറിച്ച് ഞാൻ പറയുണ്ടായി, ഒരു മേശമേൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന് വിശ്വസ്തനായി ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു ഗുണമാണ്, ദൈവം അവനെ ഏത് പൊസിഷനിൽ കൊണ്ട് വെക്കുവാൻ ആഗ്രഹിച്ചുവോ, ഒരു സുവിശേഷം എന്നുള്ള പൊസിഷനിൽ കൊണ്ട് വെക്കുവാൻ ആഗ്രഹിച്ചതിലേക്ക് അവൻ കടത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. തുടക്കം എവിടെയാണെന്നറിയാമോ? ഒരു ചെറിയ ശുശ്രൂഷയിൽ. മനുഷ്യര് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതും മാനിക്കാത്തതുമായിരിക്കുന്ന ഒരു ശുശ്രൂഷ, പക്ഷേ അവരുടെ ജീവിതം ചെയ്തത് വിത്ത് ഓൾ ദ സിൻസിയാരിറ്റി. അവൻ ആ ചെയ്തത് അവൻ്റെ ജീവിതത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനിടയായി തോന്നുന്നു. മൂന്നാമത്തെ പ്രത്യേകത ഈ മിനിസ്ട്രി, രണ്ട് ഫിലിപ്പിയൻസ് 2:9 Philippians 2:9 പ്രൈസ് ഗാഡ്. നിങ്ങൾ മനസ്സിലാക്കണം, മൂന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളെ പ്രമോട്ട് ചെയ്യുന്നു. എന്തുവാ അവിടെ പറഞ്ഞത്? ഒന്ന് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ബ്രിങ്സ് ഗുഡ് നെയിം. രണ്ട് ഞാൻ പറഞ്ഞു വന്നത് സെർവന്റ് ഹുഡ് എസ്റ്റാബ്ലിഷ്.
മൂന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സെർവന്റ് ഗുഡ് പ്രമോട്സ് എന്താ വരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താ പറഞ്ഞത് അവൻ ദാസവേഷമെടുത്തു യേശു ക്രിസ്തുവിന്റെ മനോഹരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ ഇവിടെ കാണുകയെ പക്ഷെ ഇതുകൊണ്ട് ആ പ്രവൃത്തി ഇവിടെ അവസാനിച്ചില്ല വേദപുസ്തകം പറയുന്നു ദൈവം അവന് ഏറ്റവും അധികമായി ഉയർത്തി നിങ്ങൾ മനസ്സിലാക്കണമേ സെർവന്റ് ലീഡ്സ് ടു പ്രമോഷൻ ഞാനും നിങ്ങളൊരു ദാസ്യത്വത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഒരു ദാസനെ പോലെ ശുശ്രൂഷിക്കുന്ന ഒരു മെൻറ്റാലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവം നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ദൈവം നമ്മളെ ഉയർത്തുമെന്ന് ഞാൻ അല്പം മുമ്പേ പറഞ്ഞു അത് മാത്രമല്ല സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ അവർ വാല്യുബിൾ ആയിരിക്കും അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങളിത് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളിത് അറിഞ്ഞുവെങ്കിൽ ചെയ്താൽ നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിലൊന്ന് കടന്നു വരുമോ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമോ ഞാനിവിടെ കടന്നു വന്നൊരു ബോസായിട്ടല്ല ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരു ശുശ്രൂഷ ചെയ്യുവാനാ ഒരു ശുശ്രൂഷിക്കുവാനാ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് ശുശ്രൂഷിക്കുവാൻ അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു മെൻറ്റാലിറ്റി എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യം ഒരു നിമിഷം എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയുമോ കർത്താവേ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു തരിക കർത്താവേ ഞാൻ ആര് എന്നുള്ളതല്ല പിന്നെയോ കർത്താവ് എന്നിൽ കൂടെ അങ്ങ് ആഗ്രഹിക്കുന്നത് ഒരു ശുശ്രൂഷയുടെ മെൻറ്റാലിറ്റി എന്നിൽ കൂടെ ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ആ ശുശ്രൂഷയുടെ മെന്റാലിറ്റി എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥി എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തൻ ഏകജാതനെ ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തൻ ഏകജാതനെ വാസം ചെയ്യേണമേ നിൻ വേനയമെൻ്റെയുള്ളിലും നാഥനെ വാസം ചെയ്യേണം ഈ നിൻ വേനയം എൻ്റെയുള്ളിലും നാഥനെ യേശുവേ നിൻ്റെ രൂപമേ എൻ